നമസ്കാരം. ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ ഒടുവിൽ വഴങ്ങി ജോ ബൈഡനും. പാക് ഭീകരർക്കെതിരെ പ്രസ്താവനയിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഭീകരരെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടികൾ ലോകരാജ്യങ്ങൾ സംയുക്തമായി എടുക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നാണെന്ന ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ജോ ബൈഡന്റെ പ്രസ്താവന തിരുത്തേണ്ടി വന്നത്. മേഖലയിൽ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തി സൈനിക താവളമെന്ന ഏക ലക്ഷ്യമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. എന്നാൽ പ്രതിരോധപരമായി പാകിസ്ഥാൻ ശക്തിപ്പെട്ടാൽ അത് തങ്ങൾക്കെതിരായ ഭീകര നീക്കമാകുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിരുന്നു. പാകിസ്ഥാനുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരാണ് അമേരിക്കയെന്നും എന്നാൽ ഭീകരതയ്ക്കെതിരെ ശക്തമായ നയമാണ് ആദ്യം ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി. അതിനായി ഭീകരവിരുദ്ധ നീക്കം പാകിസ്ഥാൻ ഭരണകൂടം ആദ്യം നടപ്പാക്കണമെന്നും അമേരിക്ക എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വേദാന്ത് പാട്ടീൽ പറഞ്ഞു. അമേരിക്ക എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും മേഖലയിലെ എല്ലാ ഭീകര പ്രവർത്തനങ്ങളും ഭീഷണികളും ഇല്ലാതാക്കുക എന്നതിലാണ് തങ്ങൾ മുൻതൂക്കം കൊടുക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിലെ ഭരണകൂടങ്ങളുടെയും രാഷ്ട്രീയവും പ്രതിരോധപരവുമായ മാറ്റമെന്ന വിഷയത്തിൽ കാലിഫോർണിയയിൽ സംസാരിക്കുമ്പോഴാണ് ജോ ബൈഡൻ പാകിസ്ഥാനെ ഏറ്റവും അപകടകാരിയായ രാജ്യങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിച്ചത്. നിലവിൽ സാമ്പത്തിക ഉപരോധവും പ്രതിരോധ രംഗത്തെ ഉപരോധവും നീക്കാനായി അമേരിക്ക തീരുമാനിച്ചതിൽ സന്തോഷിച്ചിരിക്കെയാണ് പാകിസ്ഥാന് ഈ കനത്ത തിരിച്ചടി ജോ ബൈഡന്റെ മലക്കമറിച്ചിലൂടെ ലഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാൻഹായ് സമ്മേളനത്തിൽ വെച്ചും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിൽ വെച്ചും അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും ഇരട്ടത്താപ്പിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചതോടെ അമേരിക്ക ഉത്തരമൂട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇന്ത്യയുമായി പ്രതിരോധ സൗഹൃദമെന്ന് ആവർത്തിക്കുന്ന പെന്റഗൺ പാകിസ്ഥാന് F-16 വിമാനം നൽകാൻ തീരുമാനമെടുത്തതിലൂടെ ഇന്ത്യ അതിശക്തമായ പ്രതിഷേധം ഉന്നയിച്ചതും ജോ ബൈഡന്റെ മനമാറ്റത്തിന് പ്രധാന കാരണമായി എടുത്തുകാട്ടപ്പെടുന്നുണ്ട്.